ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് ഹിസ്റ്റോറിയോഗ്രാഫി ബേസ്ഡ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെടുത്ത റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന ടോപ്പിക്കിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് എടുക്കുന്നത്. മാർക്സിസ്റ്റ് ആൻഡ് സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രാഫിയാണ് ഇന്നത്തെ നമ്മുടെ തീം എന്ന് പറയുന്നത്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി നമ്മൾ ആൾറെഡി ഫസ്റ്റ് പാർട്ട്, അതായത് റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫി എന്ന ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ എടുത്ത് തുടങ്ങിയിട്ടുള്ളതാണ്. അതിൻ്റെ ബാക്കി പാർട്ടും പിന്നീട് സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രഫിയും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയിൽ ഡി.ഡി. കൊസാംബി ആൻഡ് ആർ.എസ്. ശർമ്മ, ഡി.ഡി. കൊസാംബി ആൻഡ് ആർ.എസ്. ശർമ്മ, ഈ രണ്ട് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുക്കാനുള്ളത് ഒന്ന് റോമില താപ്പറാണ്, മറ്റൊന്ന് ഇർഫാൻ ഹബീബ്, ദെൻ ബിപൻ ചന്ദ്ര. ഇത്രയും പേര് നമുക്ക് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഭാഗമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടുന്നതുണ്ട്. അതിനുശേഷം സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രഫിയുടെ പാർട്ടായിട്ട് രണജിത് ഗുഹ ആൻഡ് രാമചന്ദ്ര ഗുഹ, ഈ രണ്ട് ഹിസ്റ്റോറിയൻസിനെ കൂടി നമുക്ക് അവരുടെ കോൺട്രിബ്യൂഷൻസും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഹിസ്റ്റോറിയോഗ്രഫി ഇൻ ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇറ, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രഫിയുടെ മേഖലയിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Now along with writing the dynastic histories, the cultural, social, economic histories were also being written. അപ്പോൾ ഡൈനാസ്റ്റിക് ഹിസ്റ്ററി റൈറ്റിങ്ങിൻ്റെ കൂടെ തന്നെ കൾച്ചറൽ ഹിസ്റ്ററി, സോഷ്യൽ ഹിസ്റ്ററി, എക്കണോമിക് ഹിസ്റ്ററി, അപ്പോൾ ഈ ട്രെൻഡുകളെല്ലാം തന്നെ ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ റൈറ്റിങ്ങിൽ അവലംബിച്ച് വരുന്നുണ്ട്. ഡൈനാസ്റ്റിക് ഹിസ്റ്ററീസിന് പുറമേ ഈ പറഞ്ഞ പോലെയുള്ള എക്കണോമിക് സിസ്റ്റത്തിനെ കുറിച്ചുള്ള ചരിത്ര രചനയായിരുന്നാലും സയൻസ്, പൊളിറ്റിക്കൽ ഐഡിയോളജി, കൾച്ചറൽ ആസ്പെക്ട്സ്, അതുപോലെ തന്നെ വ്യത്യസ്ത കമ്മ്യൂണിറ്റീസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചരിത്രങ്ങൾ, അപ്പോൾ ഇതൊക്കെ എഴുതാൻ ഉള്ള ഒരു ആവശ്യകത ഹിസ്റ്റോറിയൻസിന് ഫീൽ ചെയ്യുകയുണ്ടായി. The history of this era has been influenced mainly by three ideological schools. അപ്പോൾ ഇതിനെ തുടർന്ന് ഒരു പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയെ ചില പർട്ടിക്കുലർ സ്കൂൾസ് ഓഫ് തോട്ട്സ് ഇൻഫ്ലുവൻസ് ചെയ്യുകയുണ്ടായി. അതിൽ ഏറ്റവും പ്രമുഖമായവ എന്ന് പറയുന്നത് ഒന്ന് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി, രണ്ട് സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രഫി, മൂന്ന് ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി. അപ്പോൾ ഈ പർട്ടിക്കുലർ സ്കൂൾ ഓഫ് ഐഡിയോളജീസിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ രണ്ട് ടൈപ്പ് ഹിസ്റ്റോറിയോഗ്രഫിയാണ്, അതായത് മാർക്സിസ്റ്റ് ഹിസ്റ്ററിയും സബാൾട്ടേൺ ഹിസ്റ്ററി. നമ്മൾ ആൾറെഡി സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രഫിയൊക്കെ നേരത്തെ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അതിൽ നമ്മൾ എന്താണ് സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രഫി എന്നുള്ളത് ജനറലായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്തത് ആ ക്ലാസ്. ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രഫിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള രണ്ട് ഹിസ്റ്റോറിയൻസിന് പിന്നെ സ്ട്രെസ് കൊടുത്ത് അവരുടെ കോൺട്രിബ്യൂഷൻസിൽ കൂടുതൽ ഊന്നൽ കൊടുത്താണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നത്. രണജിത് ഗുഹ ആൻഡ് രാമചന്ദ്ര ഗുഹ. സോ നമുക്ക് എന്താണ് മാർക്സിസ്റ്റ് ഹിസ്റ്ററി എന്നുള്ളതെന്ന് നോക്കാം. The concern for the means of production, modes of production and the industrial relations were at the center in the writings of Marxist historians. അപ്പോൾ ആൾറെഡി നമ്മൾ കാൾ മാർക്സ് എന്ന് പറയുന്ന ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഈ പറയുന്ന ടേംസ് ഒക്കെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന ഐഡിയ അല്ലെങ്കിൽ ആ കൺസെപ്റ്റ്, മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള കൺസെപ്റ്റ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ്, ഇവയൊക്കെ തന്നെയാണ് മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരുടെ ചരിത്ര രചനയുടെ കേന്ദ്ര ബിന്ദുക്കൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. കാര്യം എക്കണോമിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനാണ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ആൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ എന്താണ്. മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, ഉപയോഗിക്കുന്ന ഉപാധികളാണ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ വരുന്നത്. അതിൽ ലേബർ വരും, ക്യാപിറ്റൽ വരും, മെഷീനറി വരും, മണി വരും, ലാൻഡ് വരും. അങ്ങനെ പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷന് സഹായിക്കുന്ന ഉപാധികളൊക്കെ തന്നെ ഈ മീൻസ് ഓഫ് പ്രൊഡക്ഷനിൽ വരുന്നവയാണ്. മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ നമ്മൾ ആൾറെഡി കാൾമാർക്സിൻ്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫ്യൂഡലിസ്റ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അങ്ങനെ പലതരം മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിൻ്റെ റൈറ്റിംഗ്സിൻ്റെ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയുടെ മെയിൻ തീംസ് എന്ന് പറയുന്നത് ഈ പറയുന്ന എക്കണോമിക് കണ്ടന്റുകൾ അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് ആണ്. അക്കോർഡിംഗ്ലി ടു അനലൈസ് ദി ഇമ്പാക്ട് ഓഫ് എവറി സോഷ്യൽ ഇവന്റ് ഓഫ് സിഗ്നിഫിക്കൻസ് ഹാസ് റിമൈൻഡ് ദ ബേസിക് തീം ഓഫ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫി. സമൂഹത്തിൽ ഓരോ സോഷ്യൽ ഇവൻറ്റും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചും മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് അനലൈസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സ്റ്റഡി ചെയ്യുന്നുണ്ട്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഇൻ ഇന്ത്യ സ്റ്റഡിഡ് ദ ട്രാൻസിഷൻസ് വിത്തിൻ കാസ്റ്റ് സിസ്റ്റം. കാസ്റ്റ് സിസ്റ്റവും അതിൻ്റെ ഉള്ളിലെ ഡെവലപ്മെൻറ്റ്സും അതെങ്ങനെ സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതും പഠനവിധേയമാക്കിയിട്ടുണ്ട് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ഓൾറെഡി. അതുപോലെ തന്നെ എമംഗ് ദ നോട്ടബിൾ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ഹു അഡോപ്റ്റഡ് മാർക്സിസ്റ്റ് ഐഡിയോളജിക്കൽ framework, scholars like Damodar Dharmanand Kosambi, Shripad Amrit Dangi അല്ലെങ്കിൽ SA Dangi. അപ്പോൾ DD കോസംബി, നമ്മൾ ദാമോദർ ധർമാനന്ദ് കോസംബി അല്ലെങ്കിൽ DD കോസംബിയെ കുറിച്ച് നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞു. ശ്രീപാദ് അമൃത് ഡാങ്കെ അല്ലെങ്കിൽ SA ഡാങ്കെ, രാം ശരൺ ശർമ്മ അല്ലെങ്കിൽ RS ശർമ്മ നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞതാണ്. AL ബാഷാം, റോമില ഥാപ്പർ, ഇർഫാൻ ഹബീബ്, ബിപൻ ചന്ദ്ര, ഇവരൊക്കെയാണ് ഇന്ത്യൻ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയിൽ ഏറ്റവും കൂടുതലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള റൈറ്റേഴ്സ് എന്ന് പറയുന്നത്, ഹിസ്റ്റോറിയൻസ് എന്ന് പറയുന്നത്. ഡാങ്കെ വാസ് വൺ ഓഫ് ദ ഫൗണ്ടർ മെമ്പേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. SA ഡാങ്കെ അല്ലെങ്കിൽ ശ്രീപാദ് അമൃത് ഡാങ്കെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഫൗണ്ടർ മെമ്പേഴ്സിൽ, സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രിമിറ്റീവ് കമ്മ്യൂണിസം ടു സ്ലേവറി എന്ന് പറയുന്ന ബുക്ക് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിക്കുള്ള ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ്. അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു വർക്കാണ് അദ്ദേഹത്തിൻ്റെ പ്രിമിറ്റീവ് കമ്മ്യൂണിസം ടു സ്ലേവറി എന്നുള്ള വർക്ക്. നമുക്ക് ആദ്യമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ടുന്നത് റോമില ഥാപ്പറിനെ കുറിച്ചാണ്. തൻ്റെ ഇൻ്റർപ്രറ്റേഷൻസ്, ഹിസ്റ്റോറിക്കൽ ഇൻ്റർപ്രറ്റേഷൻസ് കൊണ്ടത് വളരെയധികം റെപ്യൂട്ടേഷൻ, ഈവൻ വേൾഡ് വൈഡ് റെപ്യൂട്ടേഷൻ അക്വയർ ചെയ്തിട്ടുള്ള ഒരു ഹിസ്റ്റോറിയനാണ് റോമില ഥാപ്പർ. Like DD Kosambi, she acquired international reputation for her path-breaking studies in ancient Indian history. Romila Thapar was a student of A.L. Basham. A.L. Basham എന്ന പ്രശസ്തനായ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫർ അല്ലെങ്കിൽ ഹിസ്റ്റോറിയൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു റോമില ഥാപ്പർ. ആൻഡ് ഷി വാസ് ദ പ്രൊഫസർ ഇൻ ദി സെൻറ്റർ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസ്, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNUയിൽ അല്ലെങ്കിൽ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഹിസ്റ്റോറിക്കൽ സെൻറ്റർ ഫോർ ഹിസ്റ്റോറിക്കൽ സ്റ്റഡീസിൽ പ്രൊഫസറായിട്ട് റോമില ഥാപ്പർ വർക്ക് ചെയ്തു. റോമില ഥാപ്പർ വാസ് എ വെരി കോമ്പീറ്റൻറ്റ് ഹിസ്റ്റോറിയൻ ഓൺ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി. റോമില ഥാപ്പറുടെ പ്രധാനപ്പെട്ട പഠന മേഖല എന്ന് പറയുന്നത് ഏൻഷ്യൻ്റ് ഇന്ത്യൻ പീരീഡിലുള്ള ഹിസ്റ്ററിയാണ്. ഷി ഹാസ് ടു ഹർ ക്രെഡിറ്റ് സെവറൽ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓൺ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി. റോമില ഥാപ്പറുടേതായിട്ട് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രഫിയിൽ ധാരാളം പ്രാധാന്യമർഹിക്കുന്ന വർക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർക്കുകൾ എന്ന് പറയുന്നത് അശോക ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് ദ മൗര്യാസ്, 1960 പബ്ലിഷ് ചെയ്തിട്ടുള്ള അശോക ആൻഡ് ദ ഡിക്ലൈൻ ഓഫ് ദ മൗര്യാസ്. ദെൻ പാസ്റ്റ് ആൻഡ് പ്രിജുഡിസ്, 1975 പബ്ലിഷ് ചെയ്ത പാസ്റ്റ് ആൻഡ് പ്രിജുഡിസ്. ദെൻ 1978 പബ്ലിഷ് ചെയ്ത ഏൻഷ്യൻ്റ് ഇന്ത്യൻ സോഷ്യൽ ഹിസ്റ്ററി സം ഇൻ്റർപ്രിട്ടേഷൻസ്, 1983 പബ്ലിഷ് ചെയ്ത ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വോളിയം ഫസ്റ്റ്. then 1984-il പബ്ലിഷ് ചെയ്ത ലീനിയേജ് ടു സ്റ്റേറ്റ് ആൻഡ് മൗര്യാസ് റീവിസിറ്റഡ്, ഇതൊക്കെ തന്നെ റോമില ഥാപ്പറുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ വർക്ക്സ് ആണ്. ഏൻഷ്യൻ്റ് ഇന്ത്യ, മറ്റൊന്ന് മിഡീവൽ ഇന്ത്യ, ഈ രണ്ട് പേരുകളിലായിട്ട് NCERT-യുടെ ടെക്സ്റ്റ് ബുക്കുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വർക്ക് എന്ന് പറയുന്നത് റീസെന്റ് പെർസ്പെക്റ്റീവ്സ് ഓൺ ഏർലി ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളൊരു വർക്ക് റോമില താപ്പറുടേതായിട്ടുണ്ട്. ഇന്റർപ്രറ്റിംഗ് ഏർലി ഇന്ത്യ എന്നൊരു വർക്കുണ്ട്. ദെൻ ടൈം as a metaphor of history, exile and the kingdom, some thoughts on the Ramayana, അതും റോമില താപ്പറുടെ വർക്കാണ്. exile and the kingdom, some thoughts on the Ramayana. അപ്പോൾ ഇത്രയുമാണ് എടുത്തു പറയാൻ തക്കവണ്ണം പ്രാധാന്യം അർഹിക്കുന്ന റോമില താപ്പറുടെ വർക്കുകൾ എന്ന് പറയുന്നത്. ദെൻ റോമില താപ്പർ ഹാസ് സക്സസ്ഫുള്ളി ട്രൈഡ് ടു പ്രൊവൈഡ് എ മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓൺ സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ് ഓഫ് ദി ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഇൻ ജനറൽ ആൻഡ് ദ മൗര്യൻ പീരീഡ് ഇൻ പാർട്ടിക്കുലർ. അപ്പോൾ ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയാണ് കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്ത് അവർ ഗവേഷണം നടത്തുകയും പഠിക്കുകയും ഒക്കെ ചെയ്തത് എന്ന് പറഞ്ഞു. എസ്പെഷ്യലി സോഷ്യൽ ആസ്പെക്ട്സ്, എക്കണോമിക് ആസ്പെക്ട്സ്, പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ആൻഡ് കൾച്ചറൽ ആസ്പെക്ട്സ്, സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ഘടകങ്ങളെക്കുറിച്ച് ഏൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ജനറലായിട്ടും അതുപോലെ തന്നെ മൗര്യൻ പീരീഡിൽ സ്പെസിഫിക് ആയിട്ടും അവർ പഠനങ്ങൾ നടത്തുകയുണ്ടായി. മൗര്യൻ കാലഘട്ടത്തെക്കുറിച്ച് കൂടുതലായിട്ട് അവർ പഠനങ്ങൾ നടത്തിയിരുന്നു. അപ്പോൾ പുരാതന ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് പൊതുവായും മൗര്യൻ കാലഘട്ടത്തെക്കുറിച്ച് പ്രത്യേകമായും അവർ പഠനങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ തന്നെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക വശങ്ങൾക്ക് ഭൗതികവാദപരമായിട്ടുള്ള ഒരു വ്യാഖ്യാനം, അതായത് മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ, ഭൗതികവാദപരമായിട്ടുള്ള വ്യാഖ്യാനം നൽകാനും റോമില താപ്പർ ശ്രദ്ധിക്കുന്നുണ്ട്. DD കൊസംബി പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് അദ്ദേഹം ഫോളോ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം അല്ലെങ്കിൽ കാൾമാർക്സിന്റെ വൈരുദ്ധ്യാത്മക ഭൗതികവാദം ആണ് അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സിലെ ഒരു മേജർ കൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിൽ ഊന്നിക്കൊണ്ടുള്ള പഠനങ്ങളാണ് അദ്ദേഹം കൂടുതലായിട്ടും നടത്തിയിരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ റോമില താപ്പറിൻ്റെ കാര്യത്തിൽ താപ്പർ കോൺസെൻട്രേറ്റഡ് മോർ ഓൺ ആൻ ഇൻ്റഗ്രേറ്റഡ് സോഷ്യൽ സയൻറ്റിഫിക് അപ്രോച്ച്. താപ്പറിൻ്റേത് ഒരു സോഷ്യൽ സയൻറ്റിഫിക് അപ്രോച്ചായിരുന്നു. അവിടെ ഡയലറ്റിക്കൽ മെറ്റീരിയലിസം, ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്നതിൽ ഉപരിയായിട്ട് അവർ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്ന അത്തരത്തിലുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ സയൻറ്റിഫിക് അല്ലെങ്കിൽ തിയററ്റിക്കൽ അപ്രോച്ചിന് ആണ്. റോമില ഥാപ്പർ put the Mauryan Empire in an entirely new perspective and throw fresh light on the political and social processes at work. റോമില ഥാപ്പർ മൗര്യ കാലഘട്ടത്തെ ഒരു പ്രത്യേക കാഴ്ചപ്പാടിലൂടെ നോക്കിക്കാണുന്നു. അന്നത്തെ രാഷ്ട്രീയ, സാമൂഹിക പ്രക്രിയകളിലേക്ക് ഒരു പുതിയ വെളിച്ചം വീശത്തക്ക രീതിയിലുള്ള വർക്കുകളാണ് റോമില ഥാപ്പർ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ദെൻ റോമില ഥാപ്പർ ഡസ് നോട്ട് എഗ്രി വിത്ത് കൊസാംബിസ് argument that the debasement of coinage was the important reason for the decline of the Mauryan Empire. മൗര്യ സാമ്രാജ്യത്തിന്റെ അധപതനത്തിനു കാരണം വില കുറഞ്ഞ ലോഹങ്ങൾ കൊണ്ട് നാണയങ്ങൾ അടിച്ചതായിരുന്നു എന്ന കോസംബിയുടെ കണ്ടെത്തലിനോട് റോമില ഥാപ്പർ യോജിക്കുന്നില്ല. There may have been debasement of coinage, but in her opinion, it was not because of a decline in material standards, but rather because of extreme political confusion, particularly in the Ganges Valley. താപ്പറുടെ അഭിപ്രായത്തിൽ ഗംഗാതടത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വമായിരുന്നു ഇതിനുള്ള കാരണം. അതായത് ഈ എംപയറിൻ്റെ, മൗര്യൻ എംപയറിൻ്റെ ഡിക്ലൈനുള്ള കാരണം ഈ പറഞ്ഞ പോലെയുള്ള ഒരു മെറ്റീരിയൽ സ്റ്റാൻഡേർഡിൻ്റെ ഡിക്ലൈനോ അല്ലെങ്കിൽ കോയിനേജ്, വില കുറഞ്ഞ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ചതോ ഒന്നും ആയിരിക്കില്ല. മറിച്ച് ഗംഗാതടത്തിൽ ഉണ്ടായ, ഗാഞ്ചസ് വാലിയിൽ ഉണ്ടായ ഒരു രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് അതിൻ്റെ കാരണം എന്നാണ് റോമില താപ്പർ വിലയിരുത്തുന്നത്. ഷി വ്യൂഡ് അശോകാസ് ധമ്മ നോട്ട് ഫ്രം ദ ആംഗിൾ ഓഫ് ദ കിങ്സ് ഫെയ്ത്ത് ബട്ട് ഫ്രം ദ പോയിന്റ് ഓഫ് ദ റെബലിയൻസ് ആൻഡ് ദി എക്കണോമിക് കണ്ടീഷൻസ്. അശോക ചക്രവർത്തിയുടെ ധമ്മ എന്ന കൺസെപ്റ്റിനെ ഒരു ചക്രവർത്തിയുടെ വിശ്വാസത്തിൻ്റെ കോണിലൂടെ കാണാതെ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും ജനങ്ങളുടെ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലുണ്ടായ ലഹളകളുടെയും വെളിച്ചത്തിൽ കാണാൻ റോമില ഥാപ്പർ ശ്രമിക്കുന്നുണ്ട്. She argues that the new Dhamma was the result of the emperor's statesman-like response to the challenges that confronted the empire. സാമ്രാജ്യം നേരിട്ട വെല്ലുവിളികളെ രാഷ്ട്രതന്ത്രജ്ഞതയോടെ നേരിട്ടതിൻ്റെ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഈ ധമ്മ എന്ന് പറയുന്ന ഐഡിയോളജി അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്ന് റോമില ഥാപ്പർ വിലയിരുത്തുന്നു. Ashoka's Dhamma, apart from being a superb document of his essential humanness, was also an answer to the socio-political needs of the contemporary situation. അശോകന്റെ മാനുഷികതയോടൊപ്പം അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരവും കൂടിയായിരുന്നു ധർമ്മ എന്ന കൺസെപ്റ്റ്. His mantra for maintaining the unity of empire against disruptive tendencies took the form of a universal code of moral conduct applicable to the administrative apparatus and common people alike. സാമ്രാജ്യത്തിന്റെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള അദ്ദേഹത്തിന്റെ മന്ത്രം ഭരണകർത്താക്കൾക്കും സാധാരണ ജനങ്ങൾക്കും ഒരുപോലെ ബാധകമായിരുന്ന സാർവലൗകിക സദാചാര നിയമമായി മാറി. അതായത് ധമ്മ എന്ന് പറയുന്ന അശോക ചക്രവർത്തിയുടെ ആ ഐഡിയോളജി സാമ്രാജ്യത്തിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കുന്നതിനുള്ള ഒരു മന്ത്രമായി മാറി എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഐഡിയ ഭരണകർത്താക്കൾക്കും സാധാരണ ജനങ്ങൾക്കും ഒരുപോലെ ബാധകമായിരുന്ന ഒരു സാർവലൗകിക സദാചാര നിയമമായി മാറ്റപ്പെടുകയുണ്ടായി എന്ന് റോമില ഥാപ്പർ പറയുന്നു. അതുപോലെ തന്നെ അശോക ചക്രവർത്തിയുടെ സമാധാന നയങ്ങൾ സാമ്രാജ്യത്തിന്റെ ക്ഷയത്തിനുള്ള അല്ലെങ്കിൽ തകർച്ചയ്ക്കുള്ള കാരണങ്ങളായിരുന്നില്ല എന്ന് റോമില ഥാപ്പർ വിലയിരുത്തുന്നു. യുദ്ധങ്ങളും ആക്രമണങ്ങളും മാത്രമല്ല സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കുന്നതും നശിപ്പിക്കുന്നതും എന്ന് അവർ വിലയിരുത്തുന്നു. Thapar's Ancient Indian Social History is a collection of essays on various aspects of the ancient Indian history. Ancient Indian Social History എന്ന പുസ്തകത്തിൽ ഥാപ്പർ പുരാതന ഇന്ത്യയെക്കുറിച്ച് എഴുതിയ ലേഖനങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. He uses the recent anthropological and sociological concepts to examine the transition of the early Indian society from tribal to political status. She examines the concept of empire in the Mauryan context and identifies it as a centralized bureaucratic empire in her recent publication, The Mauryas Revisited. The Mauryas Revisited എന്ന ഗ്രന്ഥത്തിൽ അവർ സാമ്രാജ്യം എന്ന ആശയത്തെ അപഗ്രഥിക്കുകയും മൗര്യ സാമ്രാജ്യം ഒരു കേന്ദ്രീകൃത ഉദ്യോഗസ്ഥ സാമ്രാജ്യം ആയിരുന്നുവെന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നു. Thapar's History of India is a comprehensive survey of the early Indian history. അതുപോലെ തന്നെ ആദ്യകാല ഇന്ത്യൻ ചരിത്രത്തിന്റെ സമ്പൂർണമായ ഒരു സർവേ ആണ് റോമില ഥാപ്പറുടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകം. അടുത്തതായിട്ട് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസിൽ നമുക്ക് പഠിക്കേണ്ടത് ഇർഫാൻ ഹബീബിനെ കുറിച്ചാണ്. Irfan Habib, son of the great historian Muhammad Habib, is a Marxist historian who started his professional career as a specialist on medieval Indian history. ഇർഫാൻ ഹബീബ് അദ്ദേഹം മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയനാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിതാവും മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയിലാണ് രചനകൾ അല്ലെങ്കിൽ അദ്ദേഹവും പിതാവ് മുഹമ്മദ് ഹബീബും മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ആണ്. മധ്യകാല ഇന്ത്യ ചരിത്രം അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി എഴുതി തുടങ്ങിയ ഇർഫാൻ ഹബീബ് പിന്നീട് ഇന്ത്യ ചരിത്രത്തിൻ്റെ എല്ലാ കാലഘട്ടങ്ങളെക്കുറിച്ചും പഠിക്കുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഉണ്ടായി. But in the succeeding years, the boundaries of the professional specialization were broken and his intellectual project was broadened to cover the entire area of Indian history from the ancient to the modern. അദ്ദേഹം ഒരു മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി സ്പെഷ്യലിസ്റ്റ് ആയിരുന്നുവെങ്കിലും പിന്നീട് ഇന്ത്യ ചരിത്രത്തിലെ എല്ലാ കാലഘട്ടങ്ങളെക്കുറിച്ചും അദ്ദേഹം പഠനങ്ങൾ നടത്തുകയും ഗ്രന്ഥങ്ങൾ രചിക്കുകയും ഉണ്ടായി. ഫ്രം ഏൻഷ്യന്റ് ടു മോഡേൺ. ഹീ ഈസ് എ ഹിസ്റ്റോറിയൻ ആൻഡ് എ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റ് ആസ് വെൽ. അദ്ദേഹം ഒരു ചരിത്രകാരനും അതോടൊപ്പം തന്നെ ഒരു പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റും ആയിരുന്നു. ഹി വാസ് എഡ്യൂക്കേറ്റഡ് അറ്റ് അലിഗർ ആൻഡ് ഓക്സ്ഫോർഡ് ആൻഡ് സ്റ്റാർട്ടഡ് ഹിസ് കരിയർ ബൈ ജോയിനിങ് ഇൻ ദി ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ അലിഗർ യൂണിവേഴ്സിറ്റി ആൻഡ് റിട്ടയർഡ് ഫ്രം ദെയർ ഇൻ 1992. അലിഗർ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു, ഹിസ്റ്ററി പ്രൊഫസറായിരുന്നു അദ്ദേഹം. 1992 അദ്ദേഹം റിട്ടയർ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ പഠനം എന്ന് പറയുന്നത് അലിഗർ യൂണിവേഴ്സിറ്റിയിലും അതുപോലെ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലുമാണ് അദ്ദേഹം തൻ്റെ പഠനം പൂർത്തിയാക്കിയത്. Then Irfan Habib's most important historical work so far is his doctoral thesis, Agrarian System of Mughal India, 1556 to 1707. which was published in 1963. അപ്പോൾ ഇർഫാൻ ഹബീബിന്റെ ഗവേഷണ പ്രബന്ധമായ അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ 1556 to 1707 അദ്ദേഹം 1963 പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇറ്റ് ബിക്കേം എ പാത്ത് ഫൈൻഡർ ഇൻ ദ സ്റ്റഡി ഓഫ് ദി ഹിസ്റ്ററി ഓഫ് മിഡീവൽ ഇന്ത്യ. ഹിസ് അതർ വർക്ക്സ് ഇൻക്ലൂഡ് അറ്റ്ലസ് ഓഫ് ദി മുഗൾ എംപയർ, മറ്റ് കൃതികളാണ് അറ്റ്ലസ് ഓഫ് ദ മുഗൾ എംപയർ 1982 പബ്ലിഷ് ചെയ്തു. പെസന്റ് ആൻഡ് ആർട്ടിസൻ റെസിസ്റ്റൻസ് ഇൻ മുഗൾ ഇന്ത്യ 1984 പബ്ലിഷ് ചെയ്തത്. അതുപോലെ തന്നെ 1987 പബ്ലിഷ് ചെയ്ത കാസ്റ്റ് ആൻഡ് മണി ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി, 1988 പബ്ലിഷ് ചെയ്ത ഇന്റർപ്രറ്റിംഗ് ഇന്ത്യൻ ഹിസ്റ്ററി, എസൈസ് ഓൺ ഇന്ത്യൻ ഹിസ്റ്ററി ടുവേർഡ്സ് എ മാർക്സിസ്റ്റ് പെർസെപ്ഷൻ 1995 പബ്ലിഷ് ചെയ്ത വർക്കാണ്. അപ്പൊ ഇത്രയും വർക്കുകളാണ് അദ്ദേഹത്തിന്റെ രചനകളായിട്ട് എടുത്തു പറയത്തക്കത് എന്ന് പറയുന്നത്. ഹബീബ്സ് അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ is a critic of the idea of the so-called unchanging village community proposed by the Eurocentric writers, including Marx. അപ്പോൾ കാൾ മാർക്സ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ ചരിത്രകാരന്മാർ പറഞ്ഞു വെച്ച മാറ്റമില്ലാത്ത ഗ്രാമസമൂഹം, അൺചേഞ്ചിങ് വില്ലേജ് കമ്മ്യൂണിറ്റി എന്ന ആശയത്തെക്കുറിച്ചുള്ള കടുത്ത വിമർശനമാണ് ഇർഫാൻ ഹബീബിന്റെ ഗവേഷണ പ്രബന്ധമായ അഗ്രേറിയൻ സിസ്റ്റം ഓഫ് മുഗൾ ഇന്ത്യ എന്ന് പറയുന്നത്. He shows that Mughal India had witnessed the growth of commodity production with its accompanying processes of differentiation within the peasantry and the emergence of trade as two-way relationship between town and country. Mughal ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം വികാസം പ്രാപിച്ചിരുന്നുവെന്നും വിവിധ തരം കർഷകരുണ്ടായിരുന്നുവെന്നും നഗരത്തെയും ഗ്രാമത്തെയും ബന്ധപ്പെടുത്തുന്ന വ്യാപാരം ആരംഭിച്ചിരുന്നുവെന്നും അദ്ദേഹം സമർത്ഥിക്കുന്നു. He rejects the term Asiatic mode of production of Marx. മാർക്സിന്റെ ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ആ ഒരു തിയറി അദ്ദേഹം അംഗീകരിക്കുന്നില്ല. And coined the term medieval social formation for the study of medieval Indian history. അദ്ദേഹം ആ ഒരു തിയറി അല്ലെങ്കിൽ കൺസെപ്റ്റിന് പകരം medieval social formation എന്ന പദം അദ്ദേഹം ഒരു പ്രയോഗം അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സിലൂടെ. അടുത്ത ഹിസ്റ്റോറിയൻ, മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻ എന്ന് പറയുന്നത് ബിപൻ ചന്ദ്രയാണ്. Bipan Chandra started his historical writing as a liberal Marxist in the 1960s. 1960s അദ്ദേഹം തന്റെ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് as a liberal Marxist ആരംഭിക്കുന്നത് and made a drastic shift in his approach towards the 1980s. He has made some in-depth studies in the national movement of India. മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ ഇന്ത്യയുടെ ചരിത്രം എഴുതിയ ബിപൻ ചന്ദ്ര ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ പറ്റി വളരെ ആഴത്തിലുള്ള പഠനങ്ങൾ നടത്തുകയുണ്ടായി. The publication of his doctoral thesis, Rise and growth of economic nationalism in 1966 and nationalism and colonialism in 1979 represent his earlier phase as a liberal Marxist. 1966 അദ്ദേഹത്തിന്റെ ഗവേഷണ പ്രബന്ധമായ റൈസ് ആൻഡ് ഗ്രോത്ത് ഓഫ് എക്കണോമിക് നാഷണാലിസം പ്രസിദ്ധപ്പെടുത്തി. അതുപോലെ തന്നെ 1979 നാഷണാലിസം ആൻഡ് കൊളോണിയലിസം എന്ന ഒരു പുസ്തകവും അദ്ദേഹം ഈ മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിലൂടെ വീക്ഷണത്തിലൂടെ എഴുതുകയുണ്ടായി. He argued that nationalism in India was an entirely new organizing principle and an ideology which did not exist in the past. ദേശീയത അല്ലെങ്കിൽ നാഷണാലിസം എന്നതൊരു പുതിയ തത്വവും ആശയവുമായിരുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നു. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ടു ദ റൈസ് ഓഫ് ദി നാഷണൽ മൂവ്മെന്റ് വാസ് ദി ഐഡിയോളജി ഓഫ് ദ മിഡിൽ ക്ലാസ് ഇന്റലിജൻഷ്യ ഹു ഹാഡ് അനലൈസ്ഡ് ദ റിയൽ നേച്ചർ ഓഫ് ഇംപീരിയലിസം ആൻഡ് ഹൗ ഇറ്റ് കോൺട്രഡിക്റ്റഡ് ദ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ക്ലാസസ് ഓഫ് ഇന്ത്യൻസ്. മധ്യവർഗം അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് സാമ്രാജ്യത്വത്തിന്റെ യഥാർത്ഥ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുകയും സാമ്രാജ്യത്വത്തിന്റെ താല്പര്യങ്ങൾ ഇന്ത്യയിലെ എല്ലാ വർഗങ്ങളുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോഴാണ് ദേശീയ പ്രസ്ഥാനം ആവിർഭവിച്ചത് എന്ന് അദ്ദേഹം അനലൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ദ പ്രൊപ്പഗൻഡ ഓഫ് ആന്റി ഇംപീരിയലിസ്റ്റ് ഐഡിയോളജി ബൈ ദ മിഡിൽ ക്ലാസ് ഇന്റലിജൻഷ്യ റെപ്രസെന്റഡ് ദ കോമൺ ഇൻട്രസ്റ്റ് ഓഫ് ഓൾ ക്ലാസസ് വിച്ച് ഗവ് റൈസ് ടു ദി നാഷണൽ മൂവ്മെന്റ്. എല്ലാ വർഗങ്ങളുടെയും പൊതുവായ താല്പര്യങ്ങളെ പ്രതിനിധാനം ചെയ്ത സാമ്രാജ്യത്വ വിരുദ്ധ ആശയങ്ങളുടെ പ്രചാരണം ദേശീയ പ്രസ്ഥാനത്തിന് ജന്മം നൽകിയതായിട്ടും അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു. Bipan Chandra stated that the nationalists got support from the Indian capitalist class only after the First World War. ദേശീയവാദികൾക്ക് അല്ലെങ്കിൽ നാഷണാലിസ്റ്റുകൾക്ക് ഇന്ത്യൻ മുതലാളിത്ത വർഗത്തിന്റെ പിന്തുണ ലഭിച്ചു തുടങ്ങിയത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷമായിരുന്നു എന്ന് ബിപിൻ ചന്ദ്ര പറയുന്നു. While the moderates in the Congress did not assign a significant role to the masses, the extremists identified the strength and the potential of the masses, but could not evolve a programmatic methodology for having an access to the general mass. കോൺഗ്രസിലെ മിതവാദികൾ പൊതുജനങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് അനുവദിക്കാതിരുന്നപ്പോൾ തീവ്രവാദികൾ പൊതുജനങ്ങളുടെ ശക്തി മനസ്സിലാക്കിയിരുന്നുവെങ്കിലും അവരെ എങ്ങനെ സമീപിക്കും അല്ലെങ്കിൽ ഈ നാഷണലിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് അവരെ എങ്ങനെ കൊണ്ടുവരുമെന്ന കാര്യത്തിൽ ഒരു സംശയം വെച്ചു പുലർത്തിയിരുന്നു. അതുപോലെ തന്നെ പ്രസ്ഥാനത്തിന്റെ സാമ്പത്തികമായ ആവശ്യങ്ങൾക്ക് സഹായം നൽകിയത് ഇന്ത്യയിലെ ധനവാന്മാരായ മുതലാളിത്ത വർഗമായിരുന്നു എന്ന് ബിപിൻ ചന്ദ്ര വ്യക്തമാക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുതലാളിത്ത വർഗവും നിലനിൽപ്പിനു വേണ്ടി പരസ്പരം ആശ്രയിച്ചു എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. ബിപിൻ ചന്ദ്ര ആർഗ്യൂസ് ദാറ്റ് ദ ഗാന്ധിയൻ മൂവ്മെന്റ് വാസ് എ ഹിസ്റ്റോറിക് ബ്ലോക്ക് in the national movement representing the interest of all classes under the hegemony of the industrial bourgeoisie. ഗാന്ധിയൻ പ്രസ്ഥാനം എല്ലാ വർഗങ്ങളുടെയും താല്പര്യങ്ങളെ പ്രതിനിധാനം ചെയ്തിരുന്നുവെന്ന് ബിപിൻ ചന്ദ്ര വാദിക്കുന്നു. The working class and the revolutionary left failed to form another historic bloc and so could not defy the hegemony of the bourgeoisie over freedom struggle. തൊഴിലാളി വർഗത്തിനും ഇടതുപക്ഷത്തിനും ഗാന്ധിയൻ പ്രസ്ഥാനത്തിന് ഒരു ബദൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നുണ്ട്. To him, Gandhiji was an agent of the Indian bourgeoisie and he had adopted a policy of compromise pressure against the British. ഇന്ത്യൻ മധ്യവർഗത്തിന്റെ പ്രതിനിധിയായിരുന്ന ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സ്വീകരിച്ച ഒരു സമീപനം സമ്മർദ്ദം ചെയ്യുക, വിട്ടുവീഴ്ച പുലർത്തുക, അതുപോലെ വീണ്ടും സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതായിരുന്നു എന്ന് ബിപിൻ ചന്ദ്ര പറയുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ ഉറച്ച നിലപാടുകൾ എടുത്തതിന് ശേഷം തൻ്റെ അനുയായികളെ നിരാശരാക്കിക്കൊണ്ട് അദ്ദേഹം വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നത് പലപ്പോഴും കാണാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ബിപിൻ ചന്ദ്ര പറയുന്നു. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ചത് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ്, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എന്നിവ ലക്ഷ്യം കാണുന്നതിന് മുൻപ് അവസാനിപ്പിച്ചത് ഇതൊക്കെ അതിന് ഉദാഹരണങ്ങളായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. Bipan Chandra adopted a different approach towards the Indian national movement from 1980s onwards. This was a significant shift from his earlier Marxist approach. 1980s മുതൽ ബിപിൻ ചന്ദ്ര തന്റെ മാർക്സിസ്റ്റ് സമീപനത്തിൽ നിന്ന് മാറി തുടങ്ങുന്നതായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. The new approach was initiated in his article The Long-Term Dynamics of the Indian National Congress in 1984 and was elaborated in the work India's Struggle for Independence 1857 to 1947, published in 1988, of which he is the main author. 1984-ൽ അദ്ദേഹം എഴുതിയ ദ ലോങ് ടേം ഡൈനാമിക്സ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ലേഖനത്തിലും 1988-ൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യ സ്ട്രഗിൾ ഫോർ ഇൻഡിപെൻഡൻസ് 1857 to 1947 എന്ന പുസ്തകത്തിലും നമുക്ക് ഈ ഒരു ഷിഫ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്രോച്ചിൽ ഉണ്ടായിട്ടുള്ള ഒരു ഷിഫ്റ്റ് നമുക്ക് ഒരു മാറ്റം നമുക്ക് കാണാൻ സാധിക്കും. നൗ ഹി ക്യാരക്ടറൈസസ് ദ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റ് ആസ് എ മൾട്ടി ക്ലാസ് മൂവ്മെന്റ് ആൻഡ് ദി കോൺഗ്രസ് ആസ് എ പീപ്പിൾ പാർട്ടി. ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനം ഒരു ബഹുവർഗ സമരമായിരുന്നുവെന്നും കോൺഗ്രസ് ജനങ്ങളുടെ പാർട്ടി ആയിരുന്നു എന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നത് കാണാം. Now he characterizes the Indian national movement as a multi-class movement and the Congress as a people party. He equates the Congress with the national movement and as the only representative of the anti-imperialist struggle. Then he denies the class character of the Congress and so the national movement. കോൺഗ്രസ് എന്നാൽ ദേശീയ പ്രസ്ഥാനമാണെന്നും അത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ഒരേ ഒരു പ്രതിനിധിയാണെന്നും അദ്ദേഹം അവതരിപ്പിക്കുന്നു. കോൺഗ്രസും ദേശീയ പ്രസ്ഥാനവും ഏതെങ്കിലും ഒരു വർഗത്തിൻ്റെതു മാത്രമായിരുന്നുവെന്ന് കരുതുന്നതിനോട് അദ്ദേഹം യോജിക്കുന്നില്ല എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ വർക്കിലൂടെ കാണാൻ സാധിക്കും. Bipan Chandra now justifies Gandhiji's non-violent struggle as a war of position suitable for India, which was technically disarmed and dominated by technically developed Britain. ഗാന്ധിജിയുടെ അക്രമരഹിത സമരത്തെ ബിപിൻ ചന്ദ്ര ന്യായീകരിക്കുന്നു. സാങ്കേതിക വിദ്യയിൽ മികച്ചു നിന്ന ബ്രിട്ടനോട് സാങ്കേതികമായി നിരായുധരായിരുന്ന ഇന്ത്യക്കാർക്ക് ഒരു യുദ്ധം ചെയ്ത് വിജയിക്കാൻ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് ഗാന്ധിജി ബുദ്ധിപരമായി പ്രയോഗിച്ച സമീപനമാണ് ഈ സമരം, വെടിനിർത്തൽ, വീണ്ടും സമരം എന്ന ആ ഒരു രീതി എന്ന് അദ്ദേഹം പറയുന്നു. അങ്ങനെ ബിപിൻ ചന്ദ്ര ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ച് തനിക്ക് മുൻപുണ്ടായിരുന്ന അഭിപ്രായങ്ങൾ പിന്നീട് തിരുത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രഫിയാണ് ഡിസ്കസ് ചെയ്യേണ്ടുന്നത്. The seeds of subaltern history are founded in Hindi Marxist historiography. അപ്പോൾ സബാൾട്ടേൺ ഹിസ്റ്ററിയുടെ വിത്തുകൾ നമുക്ക് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയിൽ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. The role of Italian historian Antonio Gramsci is very important in developing the idea that the history should be written starting from the bottommost ranks of the people in the society. സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള ആളുകളുടെ ചരിത്രത്തിന് പ്രാധാന്യം നൽകണം എന്നുള്ള ആ ഒരു ഐഡിയോളജി ആദ്യം മുന്നോട്ട് വെക്കുന്നത് അല്ലെങ്കിൽ അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അന്റോണിയോ ഗ്രാംഷി എന്ന ഇറ്റാലിയൻ ഹിസ്റ്റോറിയനാണ്. സബാൾട്ടേൺ എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം ഇൻഫീരിയർ റാങ്ക് അല്ലെങ്കിൽ ബോട്ടം മോസ്റ്റ് റാങ്ക് എന്നുള്ളതാണ്, അതായത് താഴെ തട്ടിലുള്ള എന്ന അർത്ഥമാണ്. Folklore has been considered as a very important source of writing subaltern history. അപ്പോൾ സബാൾട്ടേൺ ചരിത്ര രചനയ്ക്കുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഫോക്ലോറാണ്. മച്ച് ബിഫോർ ദി ഓൺസെറ്റ് ഓഫ് സബാൾട്ടേൺ ഐഡിയോളജി സിമിലർ തോട്ട്സ് വെയർ എക്സ്പ്രസ്ഡ് ബൈ മഹാത്മാ ജ്യോതിറാവു ഫുലെ ആൻഡ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ. സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രഫിയുടെ ഉദയത്തിന് മുൻപ് തന്നെ മഹാത്മാ ജ്യോതിറാവു ഫുലെ അതുപോലെ തന്നെ ബാബാ സാഹേബ് അംബേദ്കർ പോലെ ഉള്ള മഹത് വ്യക്തികൾ ഈ ഒരു ഐഡിയോളജി അവരുടെ ചിന്തകളിലൂടെ അതിനൊരു പ്രചാരം അവർ നൽകിയിരുന്നു. മഹാത്മാ ഫുലെ അൺഫോൾഡഡ് ദ ഹിസ്റ്ററി ഓഫ് ദി ശൂദ്ര കമ്മ്യൂണിറ്റീസ് ഇൻ ഹിസ് ബുക്ക് ഗുലാംഗിരി. He drew attention to the exploitation of women and shudras done under the name of religion. ഗുലാംഗിരി എന്ന പേരിൽ മഹാത്മാ ജ്യോതിറാവു ഫുലെ എഴുതിയ വർക്കിൽ അദ്ദേഹം ഈ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ശൂദ്രാസിനും എഗൻസ്റ്റ് ആയിട്ടുള്ള അവർക്കെതിരെയുള്ള എക്സ്പ്ലോയിറ്റേഷനെ കുറിച്ച്, ചൂഷണങ്ങളെ കുറിച്ച് അദ്ദേഹം ഒന്ന് കാട്ടുന്നുണ്ട്. The terms ശൂദ്ര and അതിശൂദ്ര indicates the bottom most ranks in the caste system. The role of the people belonging to Dalit caste is very significant in the shaping of various cultural and political aspects of India. ഇന്ത്യയുടെ സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഡെവലപ്മെന്റിൽ ദളിത് കാസ്റ്റ് വളരെയധികം റോള് നിർവഹിക്കുന്നുണ്ട്. അവരുടേതായിട്ടുള്ള ധാരാളം കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. എന്നിരുന്നാലും നൽകപ്പെടേണ്ടതായിട്ടുള്ള ഒരു പ്രാധാന്യം കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിയിലോ നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയിലോ നൽകിയതായിട്ട് കാണുന്നില്ല. So Dr. Baba Saheb Ambedkar, focusing on this fact, consistently wrote about it. അപ്പോൾ ഇത് ഡോക്ടർ അംബേദ്കർ പലപ്പോഴായിട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെ ഈ ഒരു പിന്നെ വാസ്തവം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി പലതവണ. ആൻഡ് ടു ഓഫ് ഹിസ് ബുക്സ്, ഹൂ വെയർ ദ ശൂദ്രാസ് ആൻഡ് ദി അൺടച്ചബിൾസ്, അദ്ദേഹത്തിൻ്റെ രണ്ട് പുസ്തകങ്ങളാണ് ഹൂ വെയർ ദ ശൂദ്രാസ്, ആരാണ് ശൂദ്രന്മാർ, അതുപോലെ തന്നെ ദി അൺടച്ചബിൾസ്. അപ്പോൾ ഈ വർക്കുകളൊക്കെ തന്നെ ഒരു സബാൾട്ടേൺ ടൈപ്പ് ഹിസ്റ്ററിയുടെ അല്ലെങ്കിൽ ഹിസ്റ്റോറിയോഗ്രഫിയുടെ എക്സാമ്പിൾസ് ആയിട്ട്, ആദ്യകാല എക്സാമ്പിൾസ് ആണ്. സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉടലെടുക്കുന്നതിന് മുൻപ് തന്നെ ഈ സബാൾട്ടേൺ സെക്ഷൻസിന് വേണ്ടി സമൂഹത്തിലെ താഴേക്കിടയിലുള്ള അല്ലെങ്കിൽ ഇൻഫീരിയർ റാങ്കിലുള്ള ഈ സബാൾട്ടേൺ ജനതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുകയും സംസാരിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്തിരുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളാണ് ബാബാ സാഹിബ് അംബേദ്കറും അതുപോലെ തന്നെ മഹാത്മാ ജ്യോതിറാവു ഫുലെ ഒക്കെ. അപ്പോൾ അവരുടെ ഈ വർക്കുകൾ, ഹൂ വെയർ ദ ശൂദ്രാസ്, ദി അൺടച്ചബിൾസ് എന്നീ അംബേദ്കറുടെ വർക്കുകളും അതുപോലെ തന്നെ ജ്യോതിറാവു ഫുലെയുടെ ഗുലാംഗിരി എന്നുള്ള വർക്കുകളും ഒക്കെ തന്നെ നമ്മൾ ഈ സബാൾട്ടേൺ ടൈപ്പ് ഹിസ്റ്ററിയുടെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. രണജിത് ഗുഹ, സോറി, ഇവിടെ രഞ്ജിത് ഗുഹ എന്നാണ് എഴുതിയിരിക്കുന്നത്. RANAJIT ആണ്, രണജിത് ഗുഹയാണ്. ഹി വാസ് ആൻ ഇന്ത്യൻ ഹിസ്റ്റോറിയൻ, played a major role in establishing subaltern history as an important academic school of historiography. അപ്പോൾ സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രഫിയെ ഒരു അക്കാഡമിക് സ്കൂൾ എന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് രണജിത് ഗുഹയുടെ പ്രവർത്തനങ്ങളാണ് എന്ന്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ് എന്ന് എടുത്തു പറയാൻ സാധിക്കും. രണജിത് ഗുഹ വാസ് വൺ ഓഫ് ദ ഫൗണ്ടർ മെമ്പേഴ്സ് ഓഫ് ദി സബാൾട്ടേൺ സ്റ്റഡീസ് ഗ്രൂപ്പ് ഓർ സബാൾട്ടേൺ സ്റ്റഡീസ് കളക്റ്റീവ്, a group of South Asian scholars interested in the post-colonial and post-imperial societies. അപ്പോൾ സാമ്രാജ്യത്വ കാലഘട്ടത്തിന് ശേഷമുള്ള പോസ്റ്റ് കൊളോണിയൽ അല്ലെങ്കിൽ പോസ്റ്റ് ഇംപീരിയൽ സൊസൈറ്റീസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പഠനങ്ങളെക്കുറിച്ച് താല്പര്യം പ്രകടിപ്പിച്ച സൗത്ത് ഏഷ്യൻ സ്കോളേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ് സബാൾട്ടേൺ സ്റ്റഡീസ് കളക്റ്റീവ് അല്ലെങ്കിൽ സബാൾട്ടേൺ സ്റ്റഡീസ് ഗ്രൂപ്പ് SSG എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളാണ് രണജിത് ഗുഹ. The Subaltern Studies is the title given to a series of volumes initially published under the editorship of Ranajit Guha, encompassing 6 volumes. The Subaltern Studies made efforts to explore the consciousness and actions of the oppressed groups in the Indian society. അപ്പോൾ 6 വാല്യങ്ങളായി രണജിത് ഗുഹ എഡിറ്റ് ചെയ്ത ഒരു സീരീസ് ഓഫ് വോളിയംസ് സബാൾട്ടേൺ സ്റ്റഡീസ് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ ഈ സബാൾട്ടേൺ സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ സീരീസിൽ 6 വാല്യങ്ങൾ അടങ്ങിയ ഈ സീരീസിൽ ഇന്ത്യൻ സൊസൈറ്റിയിലെ ഒപ്രസ്ഡ് ക്ലാസ്സസിനെ കുറിച്ചും ഒപ്രസ്ഡ് ഗ്രൂപ്പ്സിനെ കുറിച്ചും അവരുടെ ആക്ഷൻസിനെ കുറിച്ചും അവരുടെ തോട്ട്സ്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐഡിയോളജീസ് അല്ലെങ്കിൽ കൺസെപ്റ്റ്സ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. So this subaltern studies made efforts to explore the consciousness and actions of the oppressed groups in the Indian society. The term subaltern has a long history. ഈ സബാൾട്ടൺ എന്ന് പറയുന്ന പദത്തിന് ഒരു വലിയ ചരിത്രമുണ്ട്. It was initially applied to the serfs and peasants in England during the Middle Ages. മധ്യകാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലെ സെർഫ്സിനെയും പെസൻസിനെയും സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു പദമാണ് സബാൾട്ടേൺ എന്നുള്ളത്. അതായത് ഈ സെർഫുകൾ, പെസൻറ്റുകൾ എന്നൊക്കെ പറയുന്നത് സമൂഹത്തിൻ്റെ ഏറ്റവും സോഷ്യൽ പിരമിഡിൻ്റെ ഏറ്റവും ലോവസ്റ്റ് സ്ട്രാറ്റയിൽ ഉള്ളവരാണ്. സോ ലോവസ്റ്റ് സെക്ഷൻസ് ഓഫ് ദ സൊസൈറ്റി എന്നതാണ് ഈ സബാൾട്ടേൺ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലേറ്റർ ഇൻ 1700 ഇറ്റ് വാസ് യൂസ്ഡ് ഫോർ ദ സബോർഡിനേറ്റ് റാങ്ക്സ് ഇൻ ദി മിലിറ്ററി. 1700-കളിൽ ഇംഗ്ലണ്ടിലെ ആർമിയിലെ മിലിറ്ററിയിലെ ഏറ്റവും സബോർഡിനേറ്റ് ആയിട്ടുള്ള റാങ്ക്സ് ഉള്ള സോൾജിയേഴ്സിനെ ഈ പദം ഉപയോഗിച്ച് അവരെ സൂചിപ്പിച്ചിരുന്നു. The term subaltern gained wide currency in scholarly circles after the works of Antonio Gramsci, an Italian Marxist and communist leader. അപ്പോൾ ഇറ്റാലിയൻ മാർക്സിസ്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലീഡർ ആയിട്ടുള്ള അന്റോണിയോ ഗ്രാംഷിയാണ് അദ്ദേഹത്തിൻ്റെ വർക്സിലൂടെ, എഴുത്തുകളിലൂടെ ഈ സബാൾട്ടൻ എന്ന് പറയുന്ന ആ വാക്കിന് ഒരു പ്രചാരം കൊടുത്തിട്ടുള്ളത്. ഗ്രാംഷി generally used the term in a broader connotation of class to avoid the censorship of the prison authorities as he was in jail and his writings were scanned. അപ്പോൾ ഈ പദം അദ്ദേഹം ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് മുസോളിനി ഗവൺമെന്റ് അദ്ദേഹത്തെ ജയിലിൽ അടച്ചിരുന്ന സമയത്ത് ഒരു സെൻസർഷിപ്പ് ഉണ്ട്. അദ്ദേഹം എഴുതുന്ന കാര്യങ്ങളിലൊക്കെ ഒരു സെൻസർഷിപ്പ് ഉണ്ടാവാറുണ്ട്. അദ്ദേഹം ഒരു പ്രിസണർ ആയതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ആ ഒരു സെൻസർഷിപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ലോവസ്റ്റ് ക്ലാസ്സിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഉപയോഗിച്ച ആ സബാൾട്ടൺ എന്നുള്ള ആ ഒരു പദമാണ് പിന്നീട് ഈ വലിയ പ്രചാരം നേടിയ ആ ഒരു വാക്ക് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രിസൺ നോട്ട്ബുക്സ്, അദ്ദേഹം ജയിലിൽ കുറിച്ച അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ, അതിനെയാണ് പ്രിസൺ നോട്ട്ബുക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് പിന്നീട് ജയിലിന് പുറത്തേക്ക് എത്തുകയും അത് പബ്ലിഷ് ചെയ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. ഇൻ ഇന്ത്യ ദ സബാൾട്ടൺ സ്റ്റഡീസ് ബിഗാൻ ഇൻ ദി ലേറ്റ് 1970s ആൻഡ് ഏർലി 1980s ആസ് എ ക്രിറ്റിക് ഓഫ് ദി എക്സിസ്റ്റിംഗ് ഹിസ്റ്റോറിയോഗ്രഫി ഫോർ ഇഗ്നോറിംഗ് ദ വോയിസ് ഓഫ് ദി പീപ്പിൾ. സാധാരണ ജനങ്ങളുടെ ശബ്ദവും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സംഭാവനകളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉടലെടുത്ത ഒരു എക്സിസ്റ്റിംഗ് ഹിസ്റ്റോറിയോഗ്രഫി, അതായത് കൊളോണിയലിസ്റ്റ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിക്ക് ഒരു റിയാക്ഷൻ എന്നുള്ള നിലയ്ക്കാണ് 1970-കളുടെ അവസാനവും 1980-കളുടെ ആദ്യ പാദങ്ങളിലും ഈ സബാൾട്ടേൺ സ്റ്റഡീസ് എന്ന് പറയുന്ന ആ ഒരു പുതിയ സ്കൂൾ ഓഫ് തോട്ട് ഇന്ത്യയിൽ ഉടലെടുക്കുന്നത്. It was a completely new kind of history in the field of Indian studies. It soon received international recognition. അപ്പോൾ ആഗോളതലത്തിൽ ഈ സബാൾട്ടേൺ ഹിസ്റ്റോറിയോഗ്രഫിക്ക് ഒരു പ്രചാരം കിട്ടുകയുണ്ടായി. Ranajit Guha, perhaps the most influential figure in post-colonial and subaltern studies and the founding editor of Subaltern Studies, taught history for many years at the University of Sussex, England, and also served as Professor of History, Research School of Pacific Studies, Australian National University, Canberra. അപ്പോൾ സബാൾട്ടേൺ സ്റ്റഡീസിന് ഇത്രയധികം ഒരു പ്രചാരം നേടിക്കൊടുത്ത സബാൾട്ടേൺ സ്റ്റഡീസ് എന്ന് പറയുന്ന 6 വോളിയം സീരീസിന്റെ എഡിറ്റർ ആയിട്ടുള്ള രണജിത് ഗുഹ ഇംഗ്ലണ്ടിലെ യൂണിവേഴ്സിറ്റി ഓഫ് സസെക്സിൽ അദ്ദേഹം ഹിസ്റ്ററി റീഡർ ആയിരുന്നു. ഒരുപാട് കാലം അദ്ദേഹം അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കാൻബറയിലെ ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് സ്കൂൾ ഓഫ് പസിഫിക് സ്റ്റഡീസ് ഡിപ്പാർട്ട്മെന്റിൽ അദ്ദേഹം ഹിസ്റ്ററി പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. Guha's works are deeply influenced not only the writing of subcontinental history but also historical investigations elsewhere, as well as cultural studies, literary theories, social analysis across the world. Ranajit ഗുഹയുടെ വർക്കുകൾ സബ്കോണ്ടിനെന്റൽ ഹിസ്റ്ററിയുടെ റൈറ്റിംഗിൽ മാത്രമല്ല, കൾച്ചറൽ സ്റ്റഡീസിനെയും അതുപോലെ തന്നെ ലിറ്റററി തിയറികളെയും സോഷ്യൽ അനാലിസിസിനെയും ഒക്കെ തന്നെ പ്രചോദിപ്പിച്ചിട്ടുള്ള ഒന്നായിരുന്നു രണജിത് ഗുഹയുടെ വർക്കുകൾ എന്ന് പറയുന്നത്. സം ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ഓഫ് രണജിത് ഗുഹ ആർ എ റൂൾ ഓഫ് പ്രോപ്പർട്ടി ഫോർ ബംഗാൾ, ആൻ എസ്സേ ഓൺ ദി ഐഡിയ ഓഫ് പെർമനന്റ് സെറ്റിൽമെന്റ്, 1963 1963 പബ്ലിഷ് ചെയ്ത എ റൂൾ ഓഫ് പ്രോപ്പർട്ടി ഫോർ ബംഗാൾ, ആൻ എസ്സേ ഓൺ ദി ഐഡിയ ഓഫ് പെർമനന്റ് സെറ്റിൽമെന്റ്. അതുപോലെ തന്നെ 1983 പബ്ലിഷ് ചെയ്ത എലമെന്ററി ആസ്പെക്ട്സ് ഓഫ് പെസന്റ് ഇൻസർജൻസി ഇൻ കൊളോണിയൽ ഇന്ത്യ, അതുപോലെ സബാൾട്ടേൺ സ്റ്റഡീസിന്റെ വോളിയംസ് 1 to 10 വോളിയംസും അദ്ദേഹത്തിൻ്റെ വർക്കായിട്ട് എടുത്തു പറയത്തക്ക വർക്കുകളാണ്. ബിറ്റ്വീൻ വോളിയം 1 to 10 there are 76 published papers in subaltern studies. 1 to 10 വരെയുള്ള സബാൾട്ടേൺ സ്റ്റഡീസിന്റെ വോളിയത്തിൽ ഏതാണ്ട് 76ഓളം പേപ്പറുകളാണ് ലേഖനങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ 76 ലേഖനങ്ങളുടെ കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണജിത് ഗുഹായുടെ ലേഖനങ്ങളുണ്ട്, പാർത്ഥ ചാറ്റർജിയുടെ ലേഖനങ്ങളുണ്ട്, ദെൻ ഡേവിഡ് അർണോൾഡ്, കർഷകർ സ്വയം സംഘടിച്ചതിനെ പറ്റി ഡേവിഡ് അർണോൾഡ് വിവരിക്കുന്നുണ്ട്, അതായത് സെൽഫ് മൊബിലൈസേഷൻ ഓഫ് ദ പെസൻസ്. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ നമുക്ക് ഈ ഒരു തീം കാണാൻ സാധിക്കും, പെസൻസ് മൊബിലൈസേഷൻ. ഇന്ത്യയിലെ ക്ഷാമത്തെക്കുറിച്ചും അതുപോലെ തന്നെ ക്ഷാമത്തിൻ്റെ കെടുതികൾ അനുഭവിച്ച ജനതയോട് ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്വീകരിച്ച സമീപനങ്ങളെക്കുറിച്ചും ഡേവിഡ് അർണോൾഡ് പഠനങ്ങൾ നടത്തുകയുണ്ടായി. ദെൻ ഡേവിഡ് ഹാർഡിമാൻ, ജ്ഞാനേന്ദ്ര പാണ്ഡെ 5 ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഈ സീരീസിലുണ്ട്. ജ്ഞാനേന്ദ്ര പാണ്ഡെ 1919-22 കാലഘട്ടത്തിൽ അവന്തിയിലെ കർഷകർ നടത്തിയ സമരത്തെക്കുറിച്ച് അദ്ദേഹം പഠനങ്ങൾ നടത്തുകയുണ്ടായി. ഈ സമരം ദേശീയ പ്രസ്ഥാനത്തിൽ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ചും അദ്ദേഹം തൻ്റെ പേപ്പറുകളിൽ വിലയിരുത്തുന്നു. ദെൻ ഡേവിഡ് ഹാർഡിമാൻ ഗുജറാത്തിലെ ദേവി പ്രസ്ഥാനത്തെക്കുറിച്ച് പഠിച്ച അദ്ദേഹം ആദിവാസികളുടെ ഇടയിൽ രാഷ്ട്രീയ അവബോധം വളർന്നു വരികയായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. കൊളോണിയലിസത്തിനെതിരെ ആദിവാസികൾ നടത്തിയ സമരങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് പഠിക്കുകയുണ്ടായി. ദെൻ ദീപേഷ് ചക്രവർത്തി കൊളോണിയൽ കാലഘട്ടത്തിൽ കൽക്കട്ടയിലെ ചണമിൽ തൊഴിലാളികളുടെ പരിതാപകരമായ ജീവിത സാഹചര്യങ്ങളെ കുറിച്ച് പഠിച്ച ഒരു സബാൾട്ടേൺ ഹിസ്റ്റോറിയനാണ്. ദെൻ ഗൗതം ഭദ്ര 1857 ഇന്ത്യൻ വിപ്ലവത്തെക്കുറിച്ചും അതിൻ്റെ 4 പ്രാദേശിക നേതാക്കന്മാരെ കുറിച്ചും പഠനങ്ങൾ നടത്തിയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ 4 ലീഡേഴ്സിൻ്റെ പ്രാധാന്യം അവഗണിക്കുകയാണ് ഈ മുഖ്യധാര ചരിത്രകാരന്മാർ, അതായത് ഇംപീരിയലിസ്റ്റ്, നാഷണലിസ്റ്റ് ആൻഡ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് ചെയ്തത് എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. ഗായത്രി ചക്രവർത്തി സ്പിവാക്കും അതുപോലെ തന്നെ ജൂലി സ്റ്റീഫൻസ് തുടങ്ങിയ ഹിസ്റ്റോറിക്കൽ റൈറ്റേഴ്സ്, സബാൾട്ടേൺ ഹിസ്റ്റോറിയൻസ് പ്രധാനമായിട്ടും സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കുറിച്ചാണ് അവര് എഴുതിയിരുന്നത്, പ്രോബ്ലംസ് റിലേറ്റഡ് ടു വിമൻ. ആൻഡ് ഷാഹിദ് അമീൻ ഗാന്ധിജിയുടെ മഹാത്മാവ് എന്ന പദവിയെ കീഴാളർ കാഴ്ചപ്പാടിലൂടെയും അതായത് സബാൾട്ടേൺ പെർസ്പെക്റ്റീവിലൂടെയും വിശ്വാസത്തിലൂടെയും നോക്കിക്കാണാൻ ശ്രമിച്ച ഒരു ഹിസ്റ്റോറിയനാണ്. അപ്പൊ ഇവരുടെ ഒക്കെ തന്നെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് ഈ സബാൾട്ടേൺ സ്റ്റഡീസ് എന്നുള്ള ആ സീരീസിൽ കാണാൻ സാധിക്കും. ദെൻ സുമിത് സർക്കാർ, മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന സുമിത് സർക്കാറിന്റെ വർക്ക് സബാൾട്ടേൺ ഹിസ്റ്ററിക്കുള്ള ഒരു എക്സാമ്പിളാണ്, ബെസ്റ്റ് എക്സാമ്പിളാണ്. മറ്റൊരു സബാൾട്ടേൺ ഹിസ്റ്റോറിയൻ സ്റ്റീഫൻ ഹെനിംഗ്ഹാം 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചുവെന്ന് വളരെ സൂക്ഷ്മമായിട്ട് സ്റ്റീഫൻ ഹെനിംഗ്ഹാം തൻ്റെ പഠനങ്ങളിലൂടെ പരിശോധിക്കുന്നു. കീഴാളർ ഈ പ്രസ്ഥാനത്തിന് നൽകിയ സംഭാവനകൾ, അതായത് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന് സബാൾട്ടേൺ ജനത അല്ലെങ്കിൽ കീഴാളർ നൽകിയ സംഭാവനകൾ എന്തൊക്കെയാണെന്നും അദ്ദേഹം വിലയിരുത്തുന്നു. ഇതിന് ഈ ചരിത്രകാരന്മാർക്കൊക്കെ പുറമെ എൻ കെ ചന്ദ്ര അതുപോലെ തന്നെ അരവിന്ദ ദാസ് എന്നീ സബാൾട്ടൻ ചരിത്രകാരന്മാരും ഇന്ത്യയിലെ കർഷക സമരങ്ങളെ കുറിച്ച് പഠിക്കുകയും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. It was the writings of these people which seemed to set the tone for subaltern paradigm. Though the 5th volume onwards, there was a distinct shift of focus towards cultural studies and away from the discipline of history. അപ്പോൾ ഈ സബാൾട്ടേൺ സ്റ്റഡീസ് എന്ന് പറയുന്ന ഈ സീരീസിൽ 1 to 10 വോളിയംസ് ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞു. അതിൽ 5th വോളിയം തൊട്ട് അതിലെ ആ ഒരു തീമിലുള്ള ഒരു ഷിഫ്റ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് 5th വോളിയം തൊട്ട് കൾച്ചറൽ സ്റ്റഡീസിന്, സാംസ്കാരിക പഠനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും ചരിത്രത്തിന് ഒരു പ്രാധാന്യം കുറഞ്ഞു വരുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അടുത്തായിട്ട് രാമചന്ദ്ര ഗുഹയാണ്. Ramachandra Guha was born on 29th April 1958 at Dehradun, Uttar Pradesh, now which is in Uttarakhand. അപ്പോൾ ഉത്തർപ്രദേശിലെ ഡെറാഡൂണിൽ 1958 April 29 രാമചന്ദ്ര ഗുഹ ജനിക്കുന്നത്. ഒരു തമിഴ് ബ്രാഹ്മിൺ ഫാമിലിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഹി വാസ് ബ്രോട്ടപ്പ് ഇൻ ഡെറാഡൂൺ വേർ ഹിസ് ഫാദർ സുബ്രഹ്മണ്യം രാംദാസ് ഗുഹ വർക്ക്ഡ് അറ്റ് ദി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻഡ് ഹിസ് മദർ വാസ് എ ഹൈസ്കൂൾ ടീച്ചർ. അമ്മ ഒരു ഹൈസ്കൂൾ ടീച്ചർ ആയിരുന്നു. ഫാദർ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അതായത് ഡെറാഡൂണിലെ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ പേര് സുബ്രഹ്മണ്യം രാംദാസ് ഗുഹ എന്നാണ്. Guha studied at Cambrian Hall and the Doon School in Uttarakhand. അപ്പോൾ പിതാവിന് ഡെറാഡൂണിൽ ജോലിയായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഉത്തരാഖണ്ഡിലെ ഡൂൺ സ്കൂളിലും കേംബ്രിയൻ ഹാൾ സ്കൂളിലും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ പഠനം അദ്ദേഹം പൂർത്തിയാക്കിയത്. ഹി ഗ്രാജുവേറ്റഡ് ഫ്രം സെന്റ് സ്റ്റീഫൻസ് കോളേജ് ഡൽഹി വിത്ത് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഇൻ 1977. 1977 അദ്ദേഹം തന്റെ ബിരുദം പൂർത്തിയാക്കുകയുണ്ടായി. എക്കണോമിക്സിലാണ് അദ്ദേഹം ബിരുദം നേടിയത്. ഡൽഹിയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിലാണ് അദ്ദേഹം തന്റെ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയത്. ആൻഡ് ഹി കംപ്ലീറ്റഡ് ഹിസ് മാസ്റ്റേഴ്സ് ഇൻ എക്കണോമിക്സ് ഫ്രം ദ ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സ്. ഡൽഹി സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നും അദ്ദേഹം തന്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി എക്കണോമിക്സിൽ പൂർത്തിയാക്കുകയുണ്ടായി. He then enrolled at the Indian Institute of Management, Calcutta, where he did a PhD on the social history of forestry in Uttarakhand, focusing on the Chipko movement. Chipko പ്രസ്ഥാനത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട്, അല്ലെങ്കിൽ ആ വിഷയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹം തന്റെ PhD ചെയ്യുകയുണ്ടായി, which is in social history of forestry in Uttarakhand, and it was later published as the Unquiet Woods. The Unquiet Woods എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ഈ PhD തീസിസ് അദ്ദേഹം പിന്നീട് പബ്ലിഷ് ചെയ്യുകയുണ്ടായി. എൻവയോൺമെന്റൽ, സോഷ്യൽ, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ, കണ്ടംപററി ആൻഡ് ക്രിക്കറ്റ് ഹിസ്റ്ററി ആർ ഹിസ് ഏരിയാസ് ഓഫ് റിസർച്ച് ഇൻട്രസ്റ്റ്. അദ്ദേഹത്തിന്റെ പഠന മേഖലകൾ എന്ന് പറയുന്നത്, അദ്ദേഹത്തിന് എൻവയോൺമെന്റൽ സ്റ്റഡീസിൽ താല്പര്യമുണ്ട്, സോഷ്യൽ ആസ്പെക്ട്സ്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ ആസ്പെക്ട്സ്, കണ്ടംപററി ആൻഡ് ക്രിക്കറ്റ് ഹിസ്റ്ററി. അപ്പോൾ ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഏരിയാസ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. He is also a columnist for The Telegraph, Hindustan Times and Hindi daily newspaper Amar Ujala. അദ്ദേഹം ദ ടെലഗ്രാഫ്, ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള ന്യൂസ് പേപ്പറുകളിൽ കോളമിസ്റ്റ് ആയിട്ടും വർക്ക് ചെയ്യുകയുണ്ടായിട്ടുണ്ട്. എ റെഗുലർ കോൺട്രിബ്യൂട്ടർ ടു വേരിയസ് അക്കാഡമിക് ജേണൽസ്. രാമചന്ദ്ര ഗുഹ ഹാസ് ഓൾസോ റിട്ടൺ ഫോർ ദ കാരവൻ ആൻഡ് ഔട്ട്ലുക്ക് മാഗസീൻസ്. അപ്പം പല മാഗസീനുകളിലും അദ്ദേഹം തൻ്റെ ലേഖനങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്, എസ്പെഷ്യലി ദ കാരവൻ ആൻഡ് ഔട്ട്ലുക്ക് മാഗസീൻസ്. For the year 2011-12, he held a visiting position at the London School of Economics and Political Science, the Philippi Roman Chair in History and International Affairs. അപ്പോൾ ഇന്ത്യക്ക് പുറത്തും അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ദി അമേരിക്കൻ Historical Association has conferred its honorary foreign member prize for the year 2019 on Ranajit Guha. 2019-ലെ അമേരിക്കൻ ഹിസ്റ്റോറിക്കൽ അസോസിയേഷൻ നൽകുന്ന ഹോണററി ഫോറിൻ മെമ്പർ പ്രൈസ് രണജിത് ഗുഹ, രാമചന്ദ്ര ഗുഹയ്ക്ക് ലഭിക്കുകയുണ്ടായി. ഈ സമ്മാനം ലഭിക്കുന്ന മൂന്നാമത്തെ ഇന്ത്യൻ ഹിസ്റ്റോറിയനാണ് രാമചന്ദ്ര ഗുഹ. Guha has authored the chapter "The VHP Needs to Hear the Condemnation of the Hindu Middle Ground" in the book Gujarat: The Making of a Tragedy, which was edited by Siddharth Varadraj Anand, published by Penguin. The book is about the 2002 Gujarat riots. Penguin Publishers പ്രസിദ്ധീകരിച്ച ഗുജറാത്ത് ദ മേക്കിംഗ് ഓഫ് എ ട്രാജഡി എന്ന വർക്ക്, ആ വർക്ക് എഡിറ്റ് ചെയ്തിരിക്കുന്നത് സിദ്ധാർത്ഥ് വരദരാജ് ആണ്. 2002 ഗുജറാത്ത് കലാപങ്ങളെ കുറിച്ച് ഉള്ളതാണ് ആ വർക്ക്. ആ ബുക്കിൽ ഒരു ലേഖനം, ഒരു ചാപ്റ്റർ രാമചന്ദ്ര ഗുഹയുടേതായിട്ടുണ്ട്. ആ ലേഖനത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ വി എച്ച് പി നീഡ്സ് ടു ഹിയർ ദ കണ്ടംനേഷൻ ഓഫ് ദ ഹിന്ദു മിഡിൽ ഗ്രൗണ്ട് എന്നാണ്. ഗുഹ ഈസ് ദി ഓതർ ഓഫ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി, പബ്ലിഷ്ഡ് ബൈ മാക്മില്ലൻ ആൻഡ് എക്കോ ഇൻ 2007. 2007 അദ്ദേഹം പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ വർക്കാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്നുള്ള വർക്ക്. ഈ പുസ്തകം ഹിന്ദിയിലേക്കും തമിഴിലേക്കും പിന്നീട് ബംഗാളി ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്തുകയുണ്ടായി. 2 വാല്യങ്ങളായിട്ടാണ് ഈ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. Guha also published a collection of essays titled Patriots and Partisans in November 2012. അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു കളക്ഷൻ ഓഫ് എസ്സേസും കൂടി പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേര് പാട്രിയോട്സ് ആൻഡ് പാർട്ടിസാൻസ് എന്നാണ്. 2013 ഒക്ടോബറിൽ അദ്ദേഹം പബ്ലിഷ് ചെയ്ത ഗാന്ധി ബിഫോർ ഇന്ത്യ, അത് ഒരു മഹാത്മാഗാന്ധിയുടെ ബയോഗ്രഫിയാണ്. 2 വോളിയം ആയിട്ടാണ് ഇത് പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നത്. വിച്ച് ഡിസ്ക്രൈബ്സ് ലൈഫ് ഫ്രം ഹിസ് ചൈൽഡ്ഹുഡ് ടു 2 decades ഇൻ സൗത്ത് ആഫ്രിക്ക. Another collection of essays under the title Democrats and Dissenters was released in September 2016. അദ്ദേഹത്തിന്റെ കളക്ഷൻ ഓഫ് എസ്സേസിലെ അടുത്തത് ഡെമോക്രാറ്റ്സ് ആൻഡ് ഡിസെൻഡേഴ്സ് എന്നുള്ള പേരിൽ 2016 സെപ്റ്റംബറിലാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. 2018 രാമചന്ദ്ര ഗുഹ പബ്ലിഷ് ഹിസ് ലേറ്റസ്റ്റ് ബുക്ക്, അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്ക്, അതായത് second part of his 2-volume biography of Mahatma Gandhi, Gandhi the years that changed the world, 1914 to 1948, which deals with events from Gandhi coming back to India to his death. ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്നത് തൊട്ട് അദ്ദേഹത്തിന്റെ മരണം വരെയുള്ള സംഭവ വികാസങ്ങളാണ് അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ ബയോഗ്രഫിയുടെ 2ാമത്തെ വോളിയത്തില് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വർക്കിന്റെ പേര് ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ് 1914 to 1948 എന്നാണ്. ഇറ്റ് ഓൾസോ ഹാസ് ആൻ എപ്പിലോഗ് ദാറ്റ് ഡിസ്കസസ് ദ റോൾ ഓഫ് ഗാന്ധി ഇൻ കണ്ടംപററി വേൾഡ് പൊളിറ്റിക്സ്. ഇറ്റ് വാസ് എ സെക്വൽ ടു ഹിസ് ബുക്ക് ഗാന്ധി ബിഫോർ ഇന്ത്യ. 2013 അദ്ദേഹം പ്രസിദ്ധീകരിച്ച ഗാന്ധിജിയുടെ ബയോഗ്രഫിയുടെ ഫസ്റ്റ് പാർട്ട് ഗാന്ധി ബിഫോർ ഇന്ത്യ എന്ന വർക്കിന്റെ സെക്കൻഡ് പാർട്ടാണ് ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ് എന്നുള്ള ഈ പുസ്തകം. ഗുഹ ഹാസ് ഓതേർഡ് ബുക്സ് ഓൺ എ ഡൈവേഴ്സ് റേഞ്ച് ഓഫ് സബ്ജക്ട്സ് ഇൻക്ലൂഡിംഗ് ക്രിക്കറ്റ്, എൻവയോൺമെന്റ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി എക്സെട്ര. അദ്ദേഹം വിവിധ സബ്ജക്റ്റുകളിൽ അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം തെളിയിക്കുകയുണ്ടായി. ക്രിക്കറ്റ്, എൻവയോൺമെന്റ്, പൊളിറ്റിക്സ്, ഹിസ്റ്ററി ഈ വിഷയങ്ങളെല്ലാം അടിസ്ഥാനമാക്കി അദ്ദേഹം പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. എൻവയോൺമെന്റൽ ഹിസ്റ്ററിയിൽ അദ്ദേഹത്തിന്റെ ഒരു അറ്റംപ്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റലിസം എ ഗ്ലോബൽ ഹിസ്റ്ററി എന്നുള്ള വർക്കാണ്. വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ദ ഫസ്റ്റ് ജെനുവിൻ അറ്റംപ്റ്റ് ടുവേർഡ്സ് ഡോക്യുമെന്റിംഗ് ഗ്ലോബൽ ഹിസ്റ്ററി ഓഫ് എൻവയോൺമെന്റലിസം. ദ ബുക്ക് ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 parts. 2 parts ആയിട്ടാണ് ഈ ബുക്ക് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈച്ച് ഫോർ ദ ഫസ്റ്റ് ആൻഡ് ദ സെക്കൻഡ് വേവ്സ് ഓഫ് എൻവയോൺമെന്റലിസം. ഗ്ലോബൽ എൻവയോൺമെന്റലിസത്തിന്റെ എവേക്കനിങ് എന്ന് പറയുന്നത് അതിൽ 2 തരംഗങ്ങൾ ഉള്ളതായിട്ട്, 2 successive waves ഉള്ളതായിട്ട് രാമചന്ദ്ര ഗുഹ പറയുന്നു. ഫസ്റ്റ് വേവ് 1860s, പിന്നീട് അതിനുശേഷം സെക്കൻഡ് വേൾഡ് വാർ വരെ ആ ഒരു ഫസ്റ്റ് വേവ് തുടരുകയും അതിനുശേഷം ഒരു ഇന്റർവെൽ പീരീഡ് വരികയും ആ പീരീഡിനെ എക്കോളജിക്കൽ ഇന്നസെൻസ് എന്ന് അദ്ദേഹം പേരിട്ട് വിളിക്കുകയും ചെയ്തു. പിന്നീട് 1962 റേച്ചൽ കാർസന്റെ സൈലന്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തോടു കൂടിയാണ് എൻവയോൺമെന്റലിസത്തിന്റെ സെക്കൻഡ് വേവ്, 2ാം തരംഗം ആരംഭിക്കുന്നത് എന്നത് അദ്ദേഹം പറയുന്നു. His large body of work covering a wide range of fields and yielding a number of rational insights had made him a significant figure in Indian historical studies, and Ramachandra Guha is valued as one of the major historians of the late 20th and early 21st centuries. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത്. അതായത് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രഫിയില് റോമില ഥാപ്പർ, ബിപൻ ചന്ദ്ര ആൻഡ് ഇർഫാൻ ഹബീബ്, ദെൻ സബാൾട്ടൺ ഹിസ്റ്റോറിയോഗ്രഫിയില് രണജിത് ഗുഹ ആൻഡ് രാമചന്ദ്ര ഗുഹ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.